ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചില്ലി ചിക്കനാണ് എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചില്ലി ചിക്കൻ അപ്പോൾ നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ കുറേ സമയമൊക്കെ വേണം ഇതൊന്നും വേണ്ട അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ മസാല തേച്ചൊന്നും വെക്കൊന്നും വേണ്ട നമുക്ക് നേരിട്ട് കടായിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ചിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കിലോ ചിക്കൻ എല്ലുള്ളതും ഇല്ലാത്തതും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ ഓയിലിൽ ഇട്ട് കൊടുക്കണം ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം ചില്ലി ചിക്കൻ്റെ അതേ അളവിൽ തന്നെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി വേണം ഞാനിവിടെ നല്ലൊരു കളറിന് വേണ്ടി കാശ്മീർ ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതില്ലെങ്കിൽ സാദാ പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചിക്കൻ ഒരു അഞ്ചാറ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറിയ പീസ് ആയതുകൊണ്ട് അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതുപോലെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും വേറെ വെള്ളം നമ്മൾ ഒഴിക്കരുത് ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരും ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് വേണം ചില്ലി ചിക്കൻ ആണല്ലോ അപ്പോൾ എന്തായാലും പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു അഞ്ചെട്ട് പച്ചമുളക് നടു കീറിയിട്ട് ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ആദ്യം നമ്മൾ ഇടരുത് ഒക്കെ വെന്തോടയും ഇനി തിലുക്കി ടൊമാറ്റോ കച്ചപ്പ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കുറച്ച് ചില്ലി റെഡ് ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക റെഡ് ചില്ലി സോസിനും കച്ചപ്പിനൊന്നും അളവില്ല നമ്മുടെ ടേസ്റ്റിന് എരിവിനൊക്കെ അനുസരിച്ച് ഒഴിച്ചാൽ മതി സോയാ സോസ് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഫസ്റ്റിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയ്ക്കൊക്കെ അത്യാവശ്യമുള്ളൂ അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ പുളിപ്പും ഉപ്പൊക്കെ വല്ലാണ്ട് കൂടും അപ്പോൾ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും ടൊമാറ്റോ കെച്ചപ്പും ചില്ലി ചില്ലി സോസൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതല്ലാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഈ സോസൊക്കെ ചിക്കനിൽ പിടിക്കാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു വലിയൊരു സബോളയും ചെറിയൊരു ക്യാപ്സിക്കും ക്യൂബ്സാക്കിയിട്ട് ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അത് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവി വേണം അപ്പോൾ ഇതിന് വേണ്ടി അരക്കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഗ്രേവി വേണമെന്നുള്ളവർക്ക് മാത്രം ഇതുപോലെ ഒഴിച്ചാൽ മതി ഇനി ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക ഇനി ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം എരിവിന് ആവശ്യമുള്ള എരിവുണ്ടാവും ചില്ലി പച്ചമുളകും ചില്ലി പൗഡറും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു എരിവിന് ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഈ കോൺഫ്ലവർ മിക്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക അടച്ച് വെച്ചിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുക ഇപ്പോൾ സബോളയും ക്യാപ്സിക്കൊക്കെ നന്നായി ഒന്ന് ഇതിൽ സെറ്റായി വരും അത് കളറ് മാറിയിട്ട് ഒന്ന് പച്ചക്കളറൊന്നും മാറരുത് ക്യാപ്സിക്കത്തിൻ്റെ അപ്പോൾ ഇത് കറക്റ്റ് ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ മാറ്റാം നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേണം പിടിക്കും പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ മസാല ഒക്കെ ആക്കി വരുമ്പോഴത്തേന് എന്തായാലും ഒരു മണിക്കൂർ പിടിക്കും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്നാൽ ടേസ്റ്റിലൊരു വ്യത്യാസമില്ല അതേ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് എന്ന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ